Hello friends, home petals in the Pudir video like a lavarkum swagadam. Inatha Namada video, Otten Rail Theatre, and the bedroom Golo Godia, Manohera Maitulu home tour video, Anna, a pelaverum video skippia, the last very Kandanoka, and the Alanamka video on the Kandanoka. Manohera Maitula, your weed in the home tour video in the Namalkana and Bovanade. I did the Arnora square feet, and a bedroom, Mughal, living room, dining hall, prayer room, kitchen work area, ending in Ella Sogeringalum Ulpertiana, Valare Manohera Maita, your weed designs either the Tilade. We did not chair Nathane, we did not attach either one to Porchwood Ulpertiatende. അപ്പോൾ ഈ ഒരു സൈഡ് ലോട്ട് ആയിട്ടാണ് പോർച്ച് വരുന്നത് സിറ്റ് ഔട്ടിന്റെ ഈ ഒരു സൈഡ് ലോട്ട് ആയിട്ട് പേയ്മെന്റ് ടൈൽ എല്ലാം കൊടുത്ത് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പോർച്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു എൽ ഷേപ്പിൽ നല്ല നീളത്തിലുള്ള ഒരു വരാന്തയോട് കൂടി വലിയൊരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വീടിന്റെ എക്സ്റ്റീരിയറിൽ എല്ലാം തന്നെ ഐവറി കളർ പെയിന്റിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സിറ്റ് ഔട്ടിന്റെ ഫ്ലോറിംഗിനു വേണ്ടി ഡാർക്ക് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഡോറുകൾ വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിൽ വീടിനുള്ളിലേക്ക് എൻട്രൻസ് ചെയ്യാനായിട്ട് രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ലിവിംഗ് റൂമിലോട്ടും ഒന്ന് ഡൈനിങ് ഹാളിലോട്ട് ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്ന രീതിയിലുമാണ് ഉള്ളത് പിന്നെ ആ സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്ത് ജിപ്സം വർക്ക് എല്ലാം ചെയ്തു വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ തീമിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഈ ഒരു ഭാഗത്ത് വരുന്ന ഡോർ ഡയറക്റ്റ് ഡൈനിങ് ഹാളിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാനുള്ള ഒരു ഡോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ വിൻഡോയും വരുന്നുണ്ട് നല്ല വലുപ്പത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫില്ലറുകളെല്ലാം തന്നെ സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് വീടിന്റെ എക്സ്റ്റീരിയറിൽ കൊടുത്തിട്ടുള്ള സെയിം കളർ പെയിന്റ് ആണ് ആ ഒരു ഫില്ലറിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇത്രയും നീളത്തിൽ തന്നെ ഇരിപ്പിടവും കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം നാനോ വൈറ്റ് ആണ് ഇരിപ്പിടത്തിലെല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് ലിവിംഗ് ഏരിയയിലോട്ടാണ് ലിവിംഗ് റൂമിലോട്ടാണ് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വളരെ സിമ്പിളായും എന്നാൽ നല്ല മനോഹരമായും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് ഒരു ലിവിംഗ് റൂം പോലെയാണ് ഇവിടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ഫ്രെയിമോടുകൂടി കുഷ്യനെല്ലാം കൊടുത്തിട്ടുള്ള സെറ്റിയും അതിന് ചേർന്ന വിധത്തിൽ ഒരു റഫ് ടച്ചിൽ കൊടുത്തിട്ടുള്ള ഒരു ടീപ്പോയും ആണ് ഇവിടെ ലിവിംഗ് റൂമിൽ കൊടുത്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിനെല്ലാം തന്നെ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിലെ കളർ തീമിന് ചേരുന്ന വിധത്തിലുള്ള ബ്ലൈൻഡഡ് കേർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് രണ്ട് ഷോക്കേസുകൾ കുഞ്ഞു ഷോക്കേസുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ലൊരു പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിംഗ് ഏരിയ ആർക്കും ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു സെറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ മുകളിൽ ജിപ്സം വർക്കെല്ലാം ചെയ്തിട്ട് വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ലിവിംഗ് ഏരിയയിൽ നിന്നും ഈ ഒരു ഡോറിലൂടെ എൻ്റർ ചെയ്താൽ നമ്മൾ ചെല്ലുന്നത് ഡൈനിങ് ഹാളിലോട്ടാണ് വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളുടെയും പ്രേയർ റൂമിൻ്റെയും ഡോറുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൈഡിലോട്ടൊരു സ്പേസ് വരുന്നുണ്ട് അവിടെയാണ് ഡൈനിങ് ടേബിളും ചെയറുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തൊരു ഷോക്കേസും കൂടെ വരുന്നുണ്ട് ആ ഒരു ടേബിളിൻ്റെ വശത്ത് അതുപോലെ തന്നെ ടേബിളിൻ്റെ എതിർവശത്തായിട്ട് വലിയൊരു വിൻഡോ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിലാണുള്ളത് വീടിൻ്റെ ഇൻറ്റീരിയറിന് ചേരുന്ന വിധത്തിൽ ഡാർക്ക് കളർ തീമിലാണ് ടേബിളും ചെയറുകളും കൊടുത്തിട്ടുള്ളത് ടേബിളിൻ്റെ ഗ്ലാസും ആ ഒരു ഡാർക്ക് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ദാ ഈ ഒരു സൈഡിലോട്ടായിട്ട് ഒരു സ്റ്റഡി കം അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ടേബിളായും അയൺ ടേബിളായും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നല്ല വീതിയിലാണ് നല്ല സ്പേസോട് കൂടെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഈ ഒരു ഡോറ് നമ്മൾ നേരത്തെ സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് ഹാളിലോട്ട് പ്രവേശിക്കുന്ന ഒരു ഡോറ് കണ്ടതാണ്
ഇവിടെ ചുമരിലായിട്ട് ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാഷ് ഏരിയ കാണാൻ കഴിയും. അവിടെ ഒരു പാസേജ് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അവിടെ കാണുന്ന ഈ ഒരു ഡോറ് പ്രേയർ റൂമിൻ്റെ ഡോറാണ്. വൈറ്റ് കളറിലുള്ള ഒരു വാഷ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലെ ആ ഒരു ക്യാബിനറ്റിന് മാത്രം ഒരു ബ്ലാക്ക് കളറ് ഹൈലൈറ്റായി കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു വാഷ് ബേസിനും അതിന് താഴെ ക്യാബിനറ്റെല്ലാം വരുന്ന രീതിയിൽ, സ്റ്റോറേജ് ഫെസിലിറ്റി എല്ലാം വരുന്ന രീതിയിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയനോട് ചേർന്ന് പ്രേയർ റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു പ്രേയർ റൂം ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് കണ്ടു നോക്കാം. നല്ല സൗകര്യത്തോടു കൂടി, അത്യാവശ്യം സ്പേസോടു കൂടി തന്നെയാണ് ഈ ഒരു പ്രേയർ റൂം ചെയ്തെടുത്തിട്ടുള്ളത്. നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്, ഒരു സിംഗിൾ വിൻഡോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ടായിട്ട് നമുക്ക് പ്രേയർ ഡ്രസ് എല്ലാം വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന് രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രേയർ റൂമിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത്. അപ്പോൾ അതാ ഈ ഒരു വശത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പാസേജ് കാണാൻ കഴിയും. ഇതിൻ്റെ ഒരു വശത്ത് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ മറുവശത്ത് കിച്ചനിലോട്ടുള്ള ഡോറുമാണ് വരുന്നത്. സെൻട്രലിൽ കാണുന്നത് കോമൺ ബാത്റൂമിൻ്റെ ഡോറാണ്. നല്ല ഭംഗിയിലുള്ള റെഡിമെയ്ഡ് ഡോറുകളാണ് ഇവിടെ ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. നല്ല മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്ത് സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഒരുപാട് സ്റ്റോറേജ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. നല്ല സ്പേസും ഉണ്ട്, നല്ല വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അപ്പോൾ മുകൾ ഭാഗത്തെല്ലാം ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് സീലിങ്ങിൽ ജിപ്സം വർക്കെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു വിൻഡോ വരുന്നുണ്ട്. സെയിം ആ ഒരു കോഫി ബ്രൗൺ നിറത്തിലുള്ള ബ്ലൈൻസാണ് വിൻഡോയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിന് താഴ്ഭാഗത്ത് ഒരു സൈഡ് സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കുഷ്യനെല്ലാം കൊടുത്ത് താഴ്ഭാഗത്ത് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടിയാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ ഒരു ലാപ്ടോപ്പ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ചുമരിലെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ സിമ്പിൾ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ലൈവ് പ്ലാൻസാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്കിൻ്റെ സെറ്റിങ്സും കൂടെ അവിടെ ചെയ്തിട്ടുണ്ട്. സെയിം വീടിന് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കട്ടിലിൻ്റെ താഴ്ഭാഗത്തെല്ലാം ആ ഒരു ബോർഡർ ലൈറ്റ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കട്ടിലിൻ്റെ വശത്തെല്ലാം തന്നെ ഒരു ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡ് ടേബിളും ഈ ഒരു ഭാഗത്തോട്ടായിട്ടൊരു വുഡൻ പാനലിങ്ങും എല്ലാം വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തെ റാക്കിനെല്ലാം തന്നെ ഇതുപോലെ ഡോറുകൾ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു വുഡൻ കളറിലാണ് അത് ചെയ്തിട്ടുള്ളത്. ബാക്കി ഇവിടുത്തെ ഇൻറ്റീരിയർ ഈ ഒരു വർക്കുകളെല്ലാം കൊടുത്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമ് തന്നെയാണ്. ഈ ഒരു ബെഡിൻ്റെ വശത്തായിട്ട് ഒരു ഗ്ലാസ് തട്ടോട് കൂടിയിട്ടുള്ള ചെറിയൊരു ഷെൽഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് ഡ്രസ്സിങ് യൂണിറ്റും അതുപോലെ വാർഡ്രോബും ബാത്റൂമും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറോട് കൂടിയാണ് ആ ഒരു വാർഡ്രോബ് എല്ലാം ചെയ്തിട്ടുള്ളത്.
പ്ലൈവുഡ് ആൻഡ് മൾട്ടിവുഡ് മിക്സിങ്ങിലാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല അത്യാവശ്യം വലിയൊരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തെല്ലാം ഒരു ക്യാബിനറ്റ് സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടി നല്ലൊരു മിറർ യൂണിറ്റും കൊടുത്തിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാർഡ്രോബും നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം വരുന്നത് ഈ ഒരു വാർഡ്രോബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ്. അപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ ഒരു ബെഡ്റൂം കൂടാതെ ഒരു ബെഡ്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിന്. നമ്മൾ നേരത്തെ കണ്ട ഒരു വാഷ് ഏരിയയുടെ അപ്പുറത്തായിട്ട് സ്റ്റെയർകേസിനോട് ചേർന്നാണ് ഈ ഒരു ബെഡ്റൂമിലോട്ടുള്ള ഡോറ് വരുന്നത്. അപ്പോൾ ദാ ഈ ഒരു ഡോറാണ് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ടുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ ഒരു ചെറിയൊരു പാസേജാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. അവിടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് ഈ പാസേജിലാണ്. എന്നിട്ട് ഉൾഭാഗത്തോട്ടായിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം കുറച്ച് ഹെവി സെറ്റിങ്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ബെഡ്റൂം തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസോട് കൂടി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഇതാ കട്ടിൽ കൊടുത്തിട്ടുണ്ട്. സെയിം ബ്ലൈൻഡഡ് കർട്ടൻസ് ആണ് ഇവിടെയും വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് അവർ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്ത് വുഡൻ കളർ തീമിൽ ഡോറുകൾ കൊടുത്തിട്ടുണ്ട് റാക്കിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സെറ്റിങ്സ്. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വശത്തായിട്ട് ചെറിയൊരു ഷെൽഫ് കൂടെ വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ തട്ടുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു ഷെൽഫാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ള ഒരു പാസേജിലാണ് ഈ ഒരു ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു പാസേജിൽ കിച്ചനിലോട്ട് പോകുന്ന ഡോറിനടുത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു കോമൺ ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ചെറിയൊരു ബാത്റൂമായിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ കിച്ചനാണ്. അപ്പോൾ കിച്ചൻ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കാണേണ്ടവർ അതെടുത്ത് കണ്ടു നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഹോം ടൂർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അതെടുത്ത് ചെക്ക് ചെയ്ത് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും മനോഹരമായിട്ടുള്ളൊരു വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.